കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ് കിഫ്ബി രൂപീകരിച്ചതെന്ന് ഇന്നത്തെ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് ആ അധികാരത്തിൽ വന്നപ്പം മുതൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിഫ്ബി എന്ന് പറയുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്, അതാണ് കിഫ്ബി. ഇതിൻ്റെ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നേരത്തെ നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ എം എബ്രാഹാമാണ്. ധനകാര്യ വകുപ്പിലെ ഒരു അഡീഷണൽ സെക്രട്ടറി കൂടി ഇവിടുത്തെ സീനിയർ ഉദ്യോഗസ്ഥയായിട്ട് ഉണ്ട്. കിഫ്ബിയുടെ മസാല ബോണ്ടിനെ പറ്റിയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇന്ത്യയിൽ കിഫ്ബി കേരള ഗവൺമെൻറ്റിൻ്റെ വികസനം സംസ്ഥാനത്തെ വളരെ വികസനപരമായ ഉന്നതിയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഏകദേശം 57,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉദ്ദേശിച്ചാണ് കിഫ്ബി രൂപീകരിച്ചത്. ഇത് കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളെയും സ്പർശിക്കുന്ന 730 പദ്ധതികളാണ് വിഭാവന ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 6,000 കോടിയിലധികം രൂപ ചെലവാക്കിയിട്ടുണ്ട്. അപ്പം ഇനി 12,000 കോടി രൂപയുടെ വ്യവസായമായ കിൻഫ്രായായിട്ട് ബന്ധപ്പെട്ട് വ്യവസായ വികസനത്തിന് 12,000 കോടി രൂപയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ശുദ്ധജല പദ്ധതി 71 സ്ഥലങ്ങളിൽ, കേരളത്തിലെ 71 സ്ഥലങ്ങളിലെ ശുദ്ധജല പദ്ധതിക്ക് പ്ലാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വൈദ്യുതിയുടെ കേരളത്തിലേക്ക് ആവശ്യമായ മുഴുവൻ പദ്ധതിയുടെ ഗ്രിഡ് അതും വിഭാവന ചെയ്തിട്ടുണ്ട്. ആരോഗ്യ മേഖലയിലെ 26 സർക്കാർ ആശുപത്രിയിൽ ഇതേ നവീന രീതിയിലുള്ള ആശുപത്രിയാക്കാനുള്ള തീരുമാനമുണ്ട്. 44 ഇടങ്ങളിൽ അവർക്ക് ഡയാലിസിസിനുള്ള ആൾക്കാർക്കുള്ള സൗകര്യം. വളരെയധികം വിഭാവന ചെയ്ത ഒരു പ്രോജക്റ്റ് തന്നെയാണ് കിഫ്ബി. കേരളത്തിൻ്റെ ഉന്നമനത്തിനും വികസനത്തിനും ഉദ്ദേശിച്ച് തന്നെയാണ് കിഫ്ബി രൂപീകരിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ കിഫ്ബിയിൽ വരുന്ന ഫണ്ട് എങ്ങനെയാണെന്ന് ഏകദേശം നമുക്കറിയാം. 57,000 കോടി രൂപയുടെ ഫണ്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏതായാലും 6,000 കോടി നമ്മൾ ചിലവാക്കി കഴിഞ്ഞു. അപ്പോൾ ഈ ഫണ്ട് എവിടുന്ന് വരുന്നു, ഈ മസാല ബോണ്ട് എവിടുന്ന് വരുന്നു? ഏകദേശം കിഫ്ബി വഴി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന്, അവിടുന്ന് മസാല ബോണ്ടിൽ നിന്ന് നമുക്ക് പണം വന്നുകൊണ്ടിരിക്കുകയാണ്. 2,150 കോടി രൂപ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് പണമായിട്ട് ലഭിച്ചിരിക്കുന്നു. 7.5% പലിശയ്ക്കാണത്. ഇതിന് കേന്ദ്ര ഗവൺമെൻറ് അനുമതി ആവശ്യമുണ്ടോ? പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നോക്കുന്നതാണ്. ഈ വിദേശത്ത് നിന്ന് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് പണം വിദേശ നാണം വാങ്ങിക്കാമോ? അതിന് പാടില്ല എന്നുള്ളത് തന്നെയാണ്. കേന്ദ്ര ഗവൺമെൻറ് അനുമതി ഇല്ലാതെ നമുക്കാർക്കും വിദേശത്ത് നിന്ന് പണം ഒരു കാര്യത്തിന് ഇന്ത്യയിൽ കൊണ്ടുവരാൻ പറ്റില്ല. നല്ല കാര്യത്തിനായാലും ശരി, ഏത് കാര്യത്തിനായാലും ശരി, ഒരു വ്യവസായം തുടങ്ങാൻ വിദേശത്ത് നിന്ന് ആൾക്കാർ ഫണ്ട് തരുമെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ട് അത് ജെന്യുവിൻ ആണോ, അതിൻ്റെ ആരാണ് ഫണ്ട് തരുന്നത്, ശിദ്രശക്തികൾ രാജ്യത്തിനുള്ളവർ മനഃപൂർവ്വം ഫണ്ട് കൊടുക്കുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് അത് ഈ ഫെമ നിയമത്തിൻ്റെ പരിധിയിൽ അത് കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും കേന്ദ്ര ഗവൺമെൻറ് അനുമതി ഇല്ലാതെ പണം വാങ്ങാൻ പറ്റില്ല. അതുപോലെ തന്നെ റിസർവ് ബാങ്കിൻ്റെ NOC കൂടാതെ പണം സ്വീകരിക്കാൻ പറ്റില്ല. ഇങ്ങനെ 100 പ്രശ്നങ്ങൾ, ഈ നിയമപരമായ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇതാണ് ED ഇപ്പം പരിശോധിക്കുന്നത്. അതിൻ്റെ പ്രാരംഭമായ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അവിടുത്തെ അഡീഷണൽ സെക്രട്ടറി ധനകാര്യ വകുപ്പിലെ ഒരു ലേഡി ഒരു ഉദ്യോഗസ്ഥയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. അവരെ ഭീഷണിപ്പെടുത്തിയെന്നും അവരെ മോശമായി പെരുമാറിയെന്നുള്ളൊരു പരാതി ആ കിഫ്ബിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആയ കെ എം എബ്രാഹിം, നേരത്തെ നമ്മുടെ ചീഫ് സെക്രട്ടറി, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തു കഴിഞ്ഞു. ഗവൺമെൻറ്റിന് ഈ സ്ത്രീയെ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥയായ സ്ത്രീയോട് മോശമായി പെരുമാറിയെന്നും അവരെ ഭീഷണിപ്പെടുത്തിയെന്നും അവരെ തട്ടം ചെയ്തെന്നുള്ള രീതിയിലുള്ള ഒരു കംപ്ലയിൻറ്റ്. എന്തായാലും ചീഫ് എക്സിക്യൂട്ടീവ് കെ എം എബ്രാഹിം ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി കൊടുത്തു കഴിഞ്ഞു. അത് ഗവൺമെൻറ് തലത്തിൽ അത് പരിഗണിച്ച ശേഷം അതിനെ സംബന്ധിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ DGP അത് കൈമാറി ഒരു കേസ് ഈ ED ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് കേരളത്തിൽ എടുക്കാം വേണമെങ്കിൽ. പക്ഷേ ED സമൻസ് കൈപ്പറ്റിയിട്ടും പോകാതെ ഇരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം വളരെ പ്രസക്തമാണ്. പോകില്ല എന്ന് അവർ
പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ തോമസ് ഐസക്ക് നമ്മുടെ ധനകാര്യമന്ത്രി കാര്യം പറഞ്ഞു, ചട്ടമ്പിത്തരം കാണിച്ചാലേ അതേപടി അത് തിരിച്ച് ചെറുത്ത് നിൽക്കും, അത് വകവെച്ച് കൊടുക്കില്ല എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇനി ഇഡിയും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഏജൻസികളും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് തമ്മിലൊരു കൺഫ്രണ്ടേഷൻ്റെ വഴി കൂടെയാണ്. കസ്റ്റംസ് ഓഫീസിൽ നിന്ന് DYFI പല സ്ഥലങ്ങളിലും അവർ പ്രകടനം നടക്കുകയും പിക്കറ്റ് ചെയ്യുകയും അവരിലേക്ക് മാർച്ച് നടത്തുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടു. എന്തായാലും ഇഡിയുടെ ഒരു നോട്ടീസ് കൈപ്പറ്റിയാൽ ഇന്ത്യ ഗവൺമെൻറ്റിലെ IASകാരനായ അല്ലെങ്കിൽ സർക്കാരിലെ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൗരന് റിട്ടയർ ചെയ്ത സർക്കാരിലെ ഉദ്യോഗസ്ഥർക്ക് പോകാതിരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് നമുക്കറിയാം. ചിദംബരത്തിൻ്റെ കേന്ദ്ര മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്നതും ധനകാര്യമന്ത്രിയായിരുന്നതും എത്രയോ വർഷം ഇന്ത്യ ഭരിച്ച ആ ചിദംബരത്തിനെ ED നോട്ടീസ് കൊടുത്ത് വകവെക്കാതിരുന്നു അദ്ദേഹത്തിനെ അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, അദ്ദേഹത്തിനെ റിമാൻഡ് ചെയ്തു. അപ്പം ഇതിനകത്ത് രാഷ്ട്രീയപരമായ പകപോക്കലാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു സെൻട്രൽ ഏജൻസി എടുക്കുന്ന നടപടിക്ക് അവർ നോട്ടീസ് കൊടുത്താൽ അത് നമ്മൾ നിരപരാധിയാണേലും പോകേണ്ടി വരും, പോയില്ലെങ്കിൽ അറസ്റ്റിലോട്ട് നീങ്ങും. അറസ്റ്റ് വക അക അറസ്റ്റ് തടയാൻ പോയാൽ തീർച്ചയായിട്ടും സെൻട്രലിലെ റിസർവ് ഏജൻസികൾ ഇവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. കേരള പോലീസിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ബംഗാളിലുണ്ടായ നമുക്കറിയാം, അവിടെ സമാനമായ രീതിയിൽ ബംഗാളിലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ CBIയുടെ ഡയറക്ടറും അവിടുത്തെ പോലീസ് ചീഫും തമ്മിലൊരു കൺഫ്രണ്ടേഷൻ ഉണ്ടായി. കാരണം അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അവരുടെ DGPയെ ബംഗാളിലെ DGPയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അദ്ദേഹം വകവെച്ചില്ല, അവർ അത് ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കൺഫ്രണ്ടേഷൻ നമ്മുടെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും തമ്മിലുണ്ടായതും അവിടുത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുണ്ടായത് നമ്മൾ കണ്ടു. കേരളത്തിലും സമാന രീതിയിലുള്ള ഒരു സംഭവമായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, സർക്കാരിൻ്റെ ആ കിഫ്ബിയുടെ പണം വന്നത് അത് റിസർവ് ബാങ്ക് അറിഞ്ഞിട്ടാണോ, വിദേശ നാണയം നമ്മൾ സ്വീകരിച്ചത് കിഫ്ബിക്ക് വേണ്ടി സ്വീകരിച്ചത്, അല്ലെങ്കിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് വിദേശ നാണയം ഏകദേശം 2150 കോടി കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 57,000 കോടി രൂപയുടെ ആണ് ഈ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയ പ്രോജക്റ്റ് കിഫ്ബി മുഖേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമൂലമായ ഒരു ഡെവലപ്മെൻറ്റിനുള്ള ഫണ്ട് കൊണ്ടുവരാനാണ്. ഫണ്ട് എങ്ങനെ വരും എന്നുള്ളതാണ് പ്രശ്നം. അതിനകത്ത് ഫെമയുടെ ലംഘനമുണ്ടോ അതാണ് ഇപ്പോൾ ED പരിശോധിക്കുന്നത്. അതിന് പോകാതിരുന്നാലുള്ള ഇപ്പോൾ ഇലക്ഷനാണ് അല്ലെങ്കിൽ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പരിധിയിൽ ഇത് വരില്ല. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തായാലും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താലും ഡിക്ലെയർ ചെയ്തില്ലെങ്കിൽ ശരി, പോലീസിനുള്ള അധികാരങ്ങൾ അത് ക്രിമിനൽ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ ഒരു നടപടി എടുക്കുന്നതിന് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് വിഘാതമല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് മുഖ്യമന്ത്രി അത് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു. എങ്കിലും ഏത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്താലും ശരി, ആ സമയത്ത് ഒരു അന്വേഷണം തടഞ്ഞു വെക്കാനോ അന്വേഷണം നിർത്തിവെക്കാനോ ഇലക്ഷൻ കമ്മീഷന് അങ്ങനെ ഒരു അധികാരമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. നിയമപരമായി നോക്കുമ്പം ഒരു അന്വേഷണത്തിന് ഒരു ക്രിമിനൽ നടപടിക്രമമുള്ള അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഒരു അന്വേഷണ ഏജൻസിയുടെ ഒരു അന്വേഷണവും അത് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് അത് നിർത്തിവെക്കാനുള്ള അധികാരം ഇലക്ഷൻ കമ്മീഷനില്ല എന്ന് ഞാൻ കരുതുന്നു. ഒരു സർക്കാരിനും ഇല്ല, ഒരു കോടതിക്കും ഇല്ല. ഒരു അന്വേഷണം നിർത്തിവെക്കണമെന്നെങ്കിൽ ഒരു സീരിയസ് ആയ ഒരു മാറ്ററിൽ ഒരു അന്വേഷണം നിർത്തിവെക്കാനായിട്ട് കോടതിക്ക് പോലും പറയാൻ അവകാശമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സാങ്കേതികമായ പ്രശ്നങ്ങളും മറ്റതും ഉണ്ടെങ്കിൽ ഒരു എവിഡൻസ് കളക്ട് ചെയ്യുന്നതിന് ഒരു കോടതിയും തടസ്സം നിൽക്കില്ല. അതുകൊണ്ട് ആ നോട്ടീസിന് തീർച്ചയായിട്ടും അവർ വഴങ്ങണം, അവർ ചോദ്യം ചെയ്യാൻ വിളിക്കാൻ പോകണം. ഭീഷണിയുടെ സ്വരം അത് തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇൻറ്റിമിഡേഷൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് ആ പോലീസ് ആ ഉദ്യോഗസ്ഥനെതിരായിട്ട് നടപടി എടുക്കുന്നതിന് തടസ്സവും ഇല്ല. പക്ഷേ ചോദ്യം ചെയ്യുന്ന സമയത്ത് ചില കള്ളങ്ങളോ അല്ല ചില അവർ ചില പോയിൻ്റുകൾ ചോദിക്കുമ്പോൾ മനഃപൂർവ്വം കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ കസ്റ്റോഡിയൽ ഇൻട്രഗേഷനെ മാറ്റുള്ളൂ, അത് അവർ ആവശ്യപ്പെടും. അതുകൊണ്ട് അറിയാവുന്ന വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ് ബുദ്ധി. നോട്ടീസിനെ നമ്മൾ മാനിക്കണം, നോട്ടീസ് അനുസരിച്ച് പോകണം.
എങ്കിൽ മാത്രമേ അവരുടെ അന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ, അന്വേഷണത്തിന് നമ്മൾ സഹകരിച്ചു എന്ന് തോന്നുകയുള്ളൂ. ഏതായാലും രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പം പലർക്കും പല ഈ അന്വേഷണം പലർക്കും തെറ്റായ രീതിയായിട്ട് തോന്നാം. എങ്കിലും സെൻട്രലിലെ ഒരു ഏജൻസി അന്വേഷിക്കുമ്പം അത് ഇന്ത്യയുടെ ഒരു ഏജൻസിയാണ്, അതിന് എതിരായിട്ട് നമുക്ക് നീങ്ങാൻ പറ്റില്ല. സ്റ്റേറ്റിൻ്റെ അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ ഒരു അന്വേഷണ ഏജൻസിക്ക് എതിരായിട്ട് നമുക്ക് നീങ്ങാൻ പറ്റില്ല. അന്വേഷണ ഉദ്യോഗസ്ഥനോട് നമ്മൾ സഹകരിക്കണം. എപ്പോഴും കോടതി ജാമ്യം കൊടുക്കുമ്പോഴൊക്കെ അന്വേഷണത്തിന് തടസ്സം നിൽക്കരുത്, അന്വേഷണ ഉദ്യോഗസ്ഥനെ സഹായിക്കണം, അന്വേഷണത്തിനോട് സഹകരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ED നോട്ടീസുകൾ അവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിയമപരമായി അത് 100% കറക്റ്റായ ഒരു നടപടിക്രമം തന്നെയാണ്.